ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റോബിൻ ഡേവിഡ്സൺ എഴുതിയ ട്രാക്സ് വൺ വിമൻസ് ജേർണി അക്രോസ് 1700 miles ഓഫ് ഓസ്ട്രേലിയൻ ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വർക്കിന്റെ സമ്മറി എന്താണെന്ന് നോക്കാം. റോബിൻ ഡേവിഡ്സൺ ഹാസ് ഗോട്ട് $6 എ ഡോഗ് നെയ്മഡ് ഡിഗിറ്റി. അതായത് റോബിൻ ഡേവിഡ്സന്റെ കയ്യിൽ എന്താണ് $6, അതുപോലെ തന്നെ ഡിഗിറ്റി എന്ന് പറയുന്ന ഒരു ഡോഗും കുറച്ച് തുണികളും നിറച്ച ഒരു പെട്ടിയും മാത്രമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അവർ ആലി സ്പ്രിങ്സിലെത്തി. അവിടുത്തെ ആ ഒരു മൗണ്ടൻസിൻ്റെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഇറ്റ് ഈസ് എ മൂമെൻ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു മാറ്റത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. എ മൂമെൻ്റ് ദാറ്റ് ഡിഫൈൻസ് എ ലൈഫ്, അതായത് ജീവിതത്തെ നിർവചിക്കുന്ന ഒരു നിമിഷമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ഡേവിഡ്സൺ ഹാസ് എൻ ഇൻസൈഡ് ഐഡിയ, അതായത് ഡേവിഡ്സന് ഒരു എന്താണ് ഒരു ഭ്രാന്തൻ ആശയമുണ്ട്. അതായത് കുറച്ച് കാമൽസിനെ കൊണ്ടുവന്നിട്ട്, അതായത് കുറച്ച് ഒട്ടകങ്ങളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് അവൾ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും വലിയ മരുഭൂമി കുറുകെ കടക്കാൻ വേണ്ടി പോകുകയാണ്. 19th century പകുതിയിൽ ഓസ്ട്രേലിയക്ക് എന്താണ് കുറേ ക്യാമൽസിന് കുറേ ഒട്ടകങ്ങളെയൊക്കെ എന്താണ് കൊണ്ടുവന്നിരുന്നു. അതെന്തിനായിരുന്നു ഓരോ ഒട്ടകങ്ങളെ ഓസ്ട്രേലിയക്ക് കൊണ്ടുവന്നിരുന്നത്? അതായത് മരുഭൂമിയിൽ കൂടി ടെലിഗ്രാഫ് സിസ്റ്റവും അതുപോലെ തന്നെ റെയിൽവേയും പണിയാനുള്ള ഓരോ സാധനങ്ങളുമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു ക്യാമൽസിനെ അവയെ അവിടെ കൊണ്ടുവന്നിരുന്നത്. അവയുടെ പണി പൂർത്തിയായ ശേഷം എന്താണ് ഈ ഒരു ക്യാമൽസിനെ ഈ ഒരു ഒട്ടകങ്ങളെ ആവശ്യമില്ലാത്ത ഒരു ജന്തുക്കളായിട്ട് മാറ്റുകയായിരുന്നു. അവയെ കൊണ്ട് നടന്നിരുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ എന്താണ് അവയെ ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള ജോലി തേടിയിട്ട് അവരും പോയ ഒരു അഫ്ഗാനിസ്ഥാനുണ്ടാവില്ലേ, അവരെന്താണ് ഈ ഒരു ക്യാമൽസിനൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ വേറെയുള്ള ജോലികളൊക്കെ തേടിയിട്ട് അവർ പോയി. ഒട്ടകങ്ങൾക്ക് പെറ്റുപെരുകാൻ ഏറ്റവും നല്ല സ്ഥലമായിരുന്നു അത്. ഇപ്പോൾ അവിടെ എന്താണ് 10,000 എന്താണ് ഒട്ടകങ്ങളുണ്ട് എന്നാണ് ആ ഒരു കണക്കുകൾ പറയുന്നത്. സോ പിന്നെ പറയുന്നത് എന്താണ്, അഡ്ലൈഡിൽ നിന്നും ആലീസ് സ്പ്രിങ്സിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 500 miles. ട്രെയിനിൽ 2 days യാത്ര വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് റോബിൻ്റെ സഹയാത്രക്കാർ എന്താണ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുതെന്ന്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്, അതായത് അത്രയും അപകടകരമാണെന്നും അതുപോലെ തന്നെ അവിടെയുള്ള ഗുണ്ടകളൊക്കെ എന്താണ് അവളെ റേപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. വളരെ അധികം ചീത്ത ആൾക്കാർ വിളയാടുന്ന ഒരു സ്ഥലമായിരുന്നു ആലീസ് സ്പ്രിങ്സ്. അവൾക്ക് പേടി തോന്നിയെങ്കിൽ പോലും റോബിൻ എന്താണ് തൻ്റെ ആ ഒരു പ്ലാനിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ഷീ ഡിസൈഡ്സ് ടു സെറ്റിൽ ഡൗൺ ഇൻ ആലീസ് സ്പ്രിങ്സ് ഫോർ ദ നെക്സ്റ്റ് 2 years. അതായത് അടുത്ത 2 എന്താണ് ആലീസ് സ്പ്രിങ്സിൽ താമസിക്കാൻ വേണ്ടി അവൾ എന്താണ് ഡിസൈഡ് ചെയ്യണം, അവൾ തീരുമാനിക്കണം. അതായത് അടുത്ത 2 എന്താണ് ഇനി ആലീസ് സ്പ്രിങ്സിലാണ് താമസിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് തെമ്മാടികളുടെ ഒരു ടൗൺ ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ വെള്ളക്കാരുടെ ഇടയിൽ അവിടുത്തെ ആദിവാസികളുടെ ഉള്ള ഒരു എതിർപ്പ് അവൾക്ക് എന്താണ് വളരെ പ്രകടമായിരുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഷീ ഹാഡ് പ്ലാനഡ് ടു ക്യാമ്പ് വിത്ത് അബോർജിനൽസ് അണ്ടിൽ ഷീ കുഡ് ഫൈൻഡ് എ ജോബ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റേ. അതായത് അവളുടെ ആദ്യ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് ഒരു നല്ല ജോലിയും അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയ ഒരു നല്ല സൗകര്യമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒത്തുചേരുന്നത് വരെ അബോർജിനൽസിൻ്റെ കൂടെ ക്യാമ്പിൽ കഴിയണമെന്നായിരുന്നു അവളുടെ ഒരു ആദ്യ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ട്രെയിനിൽ വെച്ചിട്ട് അവളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ അവളോട് പറഞ്ഞു അതെന്താണ് സൂയിസൈഡലാണെന്ന്, അത് ആത്മഹത്യപരമാണ് എന്നാണ് അവളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ പറഞ്ഞിരുന്നത്. അതിനു പുറമെ തന്നെ വെള്ളക്കാരിയായിട്ടുള്ള പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടന്നപ്പോൾ എന്താണ് അവരെ റേപ്പ് ചെയ്യപ്പെട്ട ഓരോ കഥകളും അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരൻ്റെ ആ ഒരു മൃതശരീരം ഗട്ടറിൽ കിടന്നിരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ആ ഗട്ടറിൽ കിടന്നിരുന്ന മൃതശരീരം അതിനെ കുറിച്ചിട്ടുള്ള ഓരോ സ്റ്റോറീസ് അങ്ങനത്തെ ഓരോ ധാരാളം കഥകളൊക്കെ അവൾ കേട്ടു ആ ഒരു സമയത്ത്. മീഡിയയിൽ അബോർജിൽസിനെ കുറിച്ച് മനുഷ്യർ കുരങ്ങങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അതായത് മീഡിയയിൽ പോലും അബോർജിൽസിനെ എന്താണ് ആപ്സിനെ കുറിച്ചിട്ട് ആപ്സിനെ പോലെയാണ് അവർ അങ്ങനത്തെ രീതിയിലാണ് അവരെ ചിത്രീകരിച്ചിരുന്നത്. മീഡിയയിൽ അബോർജിൽസിനെ എന്താണ് മനുഷ്യ കുരങ്ങുകളായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. സംസ്കാരശൂന്യമായിട്ട്, അതായത് നോ കൾച്ചർ എന്നാണ് പറയുന്നത്, അതായത് കൾച്ചർ ഇല്ലാത്തത്. അതുപോലെ തന്നെ അവർ വെള്ളക്കാരേക്കാൾ വളരെ താഴ്ന്നവരാണ് എന്ന രീതിയിലാണ് മീഡിയ പ്രചരിപ്പിച്ചത്. യാതൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുന്നവരും അതുപോലെ തന്നെ പരിഷ്കാരമില്ലാത്തവരും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള പ്രിമിറ്റീവ് സ്വഭാവക്കാരും അതുപോലെ തന്നെ മണ്ടന്മാരുമാണ് അബോർജിനൽസ് എന്ന രീതിയിലായിരുന്നു ആ ഒരു
പ്രചാരണം. റോബിൻ പണ്ട് ആദിവാസികളുടെ കൂടെ എന്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, അവർ നന്നായി കുടിക്കുകയും വഴക്ക് കൂടുകയും ചെയ്യുമെന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. വെള്ളക്കാരും കുടിക്കുകയും അതുപോലെ തന്നെ വഴക്ക് കൂടുകയും ചെയ്യാറില്ലേ എന്നാണ് അവൾ ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, അവൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ ഒരു സ്ഥലത്തു വേണം അവൾക്ക് താമസിക്കാൻ. അന്ന് എങ്ങനെയാണ് റോബിൻ ഇവിടെ പറയുന്നത്. പിന്നീട് റോബിൻ പറയുന്നത് എന്താണ്, ഈവൻ റാബിറ്റ്സ് ഹാവ് ദെയർ സർവൈവൽ മെക്കാനിസം. മുയലുകൾക്ക് വരെ അവയുടെ എന്താണ് ഒരു സർവൈവൽ മെക്കാനിസം ഉണ്ട് എന്നാണ് നമ്മുടെ റോബിൻ ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നത് ആലീസ് സ്പ്രിങ്സിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 14,000. അതിൽ 1,000 പേരെന്ന് പറയുന്നത് എന്താണ്, അബോർജിനൽസ് ആണ്. അവിടെ 3 പബ്ബുകളും അതുപോലെ തന്നെ കുറച്ച് മോട്ടൽസുകളും അതുപോലെ തന്നെ 2 റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് സാധനമൊക്കെ വിൽക്കുന്ന പല കടകളും അവിടെ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു താമസ സൗകര്യം കിട്ടും, അങ്ങനത്തെ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ് അവൾ. കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് ഈ ടെൻറ്റ് ഉണ്ടാവില്ലേ, അത് കെട്ടുന്നത് അവൾ കാണുന്നുണ്ട്. അവളെയും കൂട്ടിയിട്ട് അതിൽ താമസിപ്പിക്കാം, അവിടെയും ആ ഒരു അക്കോമഡേഷൻ അവർ കൊടുക്കാമെന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവരെ ഏൽക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അവൾക്കൊരു പബ്ബിൽ ജോലി കിട്ടുന്നു. ആ ഒരു പബ്ബിൻ്റെ പുറകുവശത്ത് തന്നെ എന്താണ്, പുറകുവശത്തിലുള്ള ഒരു മുറിയിൽ അവൾക്ക് അവിടെ തന്നെ എന്താണ് ഒരു താമസ സൗകര്യം ലഭിക്കുന്നുണ്ട്. 3 ഒട്ടക പരിശീലകരെ അവർ കാണുന്നുണ്ട്, അവൾ കാണുന്നുണ്ട്. 3 ഒട്ടക പരിശീലകരാണ് ഇവൾ കാണുന്നത്. സോ ഷീ ക്യാൻ ലേൺ, അതായത് അവരിൽ നിന്നും ഒട്ടക പരിശീലനം നടത്താനാണ് അവളുടെ ശ്രമം. അതായത് അവരിൽ നിന്ന് അവൾക്ക് എന്താണ് ഒട്ടക പരിശീലനം പഠിക്കാനാണ് അവൾ അവിടെ ശ്രമിക്കുന്നത്. സോ ഈ ഒരു 3 പരിശീലകരിൽ ആദ്യം അവൾ കാണാൻ പോകുന്നത് ആരെയാണ്, സേല മുഹമ്മദിനെയാണ് അവൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അയാൾ അവളെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഒട്ടകത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മരുഭൂമിയെ പറ്റിയിട്ടുള്ള യാത്ര പറ്റിയോ അങ്ങനത്തെ ഒരു കാര്യം അവൾക്കൊന്നും അറിയില്ല എന്നതായിരുന്നു അയാളുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അവളെ റിജക്റ്റ് ചെയ്യുന്നത്. 2 പരിശീലകനെ അവളാണ് റിജക്റ്റ് ചെയ്യുന്നത്. 2 പരിശീലകനെ അവളാണ് റിജക്റ്റ് ചെയ്യുന്നത്. അയാൾ അത്ര ശരിയല്ല എന്നാണ് അവൾ വിചാരിച്ചത്. കാരണം അയാളുടെ ആ ഒരു മൃഗങ്ങൾ, അതായത് ആ ഒട്ടകങ്ങളൊക്കെ ബഹളം വെക്കുകയും അതുപോലെ തന്നെ കടിപിടിയൊക്കെ കൂടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ വിചാരിക്കുക എന്താണ്, അവൾക്ക് മനസ്സിലായി അയാൾ ഒരു നല്ല ട്രെയിനർ അല്ല എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ അവൾ പോയത് ജർമ്മൻകാരനായിട്ടുള്ള കൂർട്ടിൻ്റെ അടുത്തേക്കാണ് അവൾ പിന്നീട് പോയത്. ലാസ്റ്റത്തെ ആളാണ് ഇയാളടുത്തേക്കാണ് അയാൾ പോയത്. സോ കൂർട്ടിൻ്റെ ഭാര്യയുടെ പേരെന്ന് പിള്ളേരെ പറയണത് ഗ്ലാഡി പോസൽ എന്നാണ് അവരുടെ വൈഫിൻ്റെ പേര്. കൂർട്ടിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്, ഗ്ലാഡി പോസൽ. അവർ റോബിനെ അവിടേക്ക് നല്ല രീതിയിലാണ് സ്വീകരിച്ചിരുന്നത്. ഗ്ലാഡിക്ക് കറുത്ത വർഗ്ഗക്കാരെയോ അല്ലെങ്കിൽ ആദിവാസികളെയോ വെറുതെ കുറ്റപ്പെടുത്തുന്ന വെള്ളക്കാരെ തീരെ ഇഷ്ടമില്ലായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ കൂർട്ടിനെ ഒരു ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത്. റോബിനെ കണ്ടപ്പോൾ കൂർട്ടിനും ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു. വളരെയധികം ഉന്മേഷമുള്ള ഒരാളായിരുന്നു കൂർട്ട്. അയാളുടെ സമീപത്ത് നിൽക്കുമ്പോൾ പൊട്ടി വീണ ഒരു പവർ ലൈനിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയിരുന്നത്. അത്രക്കും എന്താണ് ഒരു ഉന്മേഷമുള്ള ഒരാളായിരുന്നു ആ ഒരു കൂർട്ട് എന്ന് പറയുന്നത്. സോ ഒരു പൊട്ടി വീണ ഒരു ലൈനിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ആയിരുന്നു ഈ ഒരു കൂർട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിന്നാണ് നമ്മളുടെ ഓദർ ഇവിടെ പറയുന്നത്. അയാളുടെ കൈകൾ ജോലി ചെയ്ത് തഴമ്പിച്ചിരുന്നു. ഒട്ടകങ്ങളെ പരിശീലിപ്പിക്കാൻ 8 അയാൾ എന്താണ് അവൾക്ക് ട്രെയിനിങ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ട്രെയിനിങ് കഴിയുമ്പോൾ അവൾ എന്താണ് അയാളുടെ ഒരു ഒട്ടകത്തെ വാങ്ങണം. അതിൻ്റെ വില എന്ന് പറയുന്നത് $1,000. ആ ഒരു ഒട്ടകത്തിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞു അവളുടെ കയ്യിൽ പണമില്ല, പക്ഷെ അവൾ അയാളുടെ പബ്ബിൽ എന്താണ് ജോലി ചെയ്യാമെന്ന് ഏൽക്കുന്നു. സോ അയാൾ സമ്മതിച്ചെടുത്തു. അവൾ പബ്ബിൽ ജോലി ചെയ്യുകയും അയാളുടെ കൂടെ അവിടെ കഴിയുകയും ആ ഒരു വീട്ടിൽ കഴിയുകയും ചെയ്യും. ആഹാരവും അതുപോലെ തന്നെ താമസ സൗകര്യം അവൾക്ക് ലഭിക്കും. അവൾക്കറിയാമായിരുന്നു എന്ന് അവളെ ട്രിക്ക് ചെയ്യായിരുന്നു. അതായത് അവൾക്കറിയാമായിരുന്നു അവളെ എന്താണ് അവൻ ചൂഷണം ചെയ്യുകയാണെന്ന് ട്രിക്ക് ചെയ്യായിരുന്നു അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സോ അവളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒട്ടകങ്ങളുടെ കാഷ്ടം കോരിക്കളയുന്നതാണ്. ആ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ട് പ്രയാസമുള്ളതായിരുന്നു. പക്ഷെ കൂട്ടെന്ന് പറയുന്നത് ഒരു നല്ല ഒട്ടക ട്രെയിനർ ആയിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നത്. ഒട്ടകങ്ങളെ ശരിയായിട്ട് പരിശീലിപ്പിക്കാൻ എന്താണ് ഒട്ടകങ്ങളെ എന്താണ് പരിശീലിപ്പിക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണല്ലേ. സോ ശരിയായി അവയെ മാനേജ് ചെയ്തില്ലെങ്കിൽ അവരെന്താണ് ഭയങ്കര അപകടകരമാവും, അതായത് ഭയങ്കര ഡേഞ്ചറസ് ആവും. എന്നും അവൾക്ക് ആ ഒരു ഒട്ടകങ്ങളുടെ മുൻകാലുകളിൽ ഒരു ചങ്ങല പോലത്തെ ഒരു സ്ട്രാപ്സിനെ പോലത്തെ ഒരു അല്ലെങ്കിൽ ഒരു ചെയിനിനെ പോലത്തെ ഒരു സാധനം ഒരു ബെൽറ്റ് ഉണ്ടാവും. അത് അഴിച്ചു മാറ്റണം. അതെന്തിനാണ് വെക്കുന്നത്, അതായത് അവർ വളരെ ദൂരെ പോകാതിരിക്കാനും അല്ലെങ്കിൽ അത് ഓടാതിരിക്കാനുമുള്ള ഒരു സംഭവം ആ ഒരു ബെൽറ്റാണ് അത്. സോ കാലത്ത് 4 ഈ ഒരു പണി അവൾ തുടങ്ങണം. 2-3 ഒട്ടകങ്ങളെ ദിവസം ടൂറിസ്റ്റുകൾക്കായിട്ട് എന്താണ് ഒരുക്കാറുണ്ട്. സോ ഷീ ഹാഡ് ടു ഗ്രൂം ദം ആൻഡ് സാഡിൽ ദം, അതായത് കുറച്ച് ഒട്ടകങ്ങൾ 2-3 ഒട്ടകങ്ങൾ എന്താണ് ദിവസം ടൂറിസ്റ്റുകൾക്കായിട്ട്
കറക്റ്റ് ഒരുക്കണം, അതുപോലെ തന്നെ അവയെ ശരിയായിട്ട് വൃത്തിയാക്കിയിട്ട് അവയുടെ ദേഹത്ത് എന്തെങ്കിലും സീറ്റും മറ്റു പല സാധനങ്ങളൊക്കെ വെക്കണം. അതുപോലെ തന്നെ 5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ഒട്ടകങ്ങൾക്കായിട്ടുള്ള ഒരുക്കിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. 5 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ഒട്ടകങ്ങളുടെ പരിശീലനം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടമോ അല്ലെങ്കിൽ മറ്റു പാഴ്ച്ചെടികളോ കാണാൻ പാടില്ല. അതിലെന്താണ് എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്ടമോ ഷിറ്റ് എന്ന് പറഞ്ഞാൽ കാഷ്ടം അങ്ങനത്തെ ഒന്നും അവിടെ കാണാൻ പാടില്ല. സോ അതൊക്കെ അവളാണ് വൃത്തിയാക്കേണ്ടത്. പിന്നീട് പറയുന്നത് രാത്രിയിൽ അവളെ ആ ഒരു വീട്ടിലേക്ക് കൂർട്ടിൻ്റെ വീട്ടിലേക്ക് ആക്കിക്കൊടുത്തൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനെ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. സോ അവൾ കൂർട്ടിനോട് പറയുന്നുണ്ട് അവൾക്കൊരു അതിഥി ഉണ്ടെന്ന്. അവൾ ആ ഒരു അതിഥിയുമായിട്ട് സംസാരിച്ച് കൊണ്ടിരുന്നപ്പോൾ കൂർട്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ വന്നിട്ട് അവൻ്റെ നേരെ വിരൽ ചൂണ്ടിച്ച് പറയുന്നുണ്ട് അവനോട് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്, അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അവിടെ ആരും ഇരുട്ടിയാൽ പിന്നെ അവിടേക്ക് വരാൻ പാടില്ല. സോ ഇയാൾ ചിന്തിക്കുന്ന എന്താണ്, ആ വന്ന പയ്യൻ എന്ന് പറയുന്നത് ഫുള്ളുർട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ സ്പൈ വർക്കറാണെന്ന്, അതായത് ചാരനാണ് എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് അയാളോട് പുറത്തിറങ്ങാൻ വേണ്ടി പറയുന്നത്, പോവാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ ഈ കൂർട്ടൻ എങ്ങനെ സ്പൈ വർക്കറാണ് ആ വന്ന പയ്യൻ എന്ന് ചിന്തിക്കാൻ കാരണം എന്താണ്, സ്പൈ ഔട്ട് ഓഫ് ഹീസ് കാമൽ സാഡിൽ ഡിസൈൻസ്, അതായത് കൂർട്ടുണ്ടാക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ മേലിടുന്ന ഈ സീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഡിസൈൻസ് ചോർത്താൻ വേണ്ടി വന്ന പയ്യനാണ് എന്നാണ് കൂർട്ടൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂർട്ട് അവളോട് പറയുന്നുണ്ട് എന്ത്, അവളും ആ ഒരു ഫുള്ളുർട്ടൻ എന്ന് പറയുന്ന ആ ഒരാളുണ്ടല്ലോ അയാളുടെ എടുത്ത് പോയിട്ടുണ്ടെന്ന് ഇയാൾ പറയാണ്. പിന്നെ ഇയാൾ പറയുന്നത് ഇയാളെ കൂടെ എന്താണ് പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ അവൾ ഇനി ഒരിക്കലും എന്താണ് ഈ ഒരു ഫുള്ളുർട്ടൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് ഇയാൾ പറയാണ്. ദെൻ ഷീ ബിക്കം ആംഗ്രി, അതായത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ് ചെയ്യുന്നത്. അതായത് പോരാത്തിന് അവളെ ഫ്രണ്ട് എന്താണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഷീ അബ്യൂസ്ഡ് കൂർട്ട് കോളിംഗ് ഹിം ഓൾ പോസിബിൾ നെയിംസ്, അതായത് കൂർട്ടിനെ എന്തൊക്കെ വിളിക്കാൻ പറ്റും പോസിബിൾ നെയിംസ് ഏതൊക്കെ തരത്തിൽ വിളിക്കാൻ പറ്റും ആ ഒരു തരത്തിലൊക്കെ ചീത്തകളൊക്കെ ഇവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇനി ജോലിക്കില്ല എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അത്രയും ഒരു ദുഷ്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിനും പകരം എന്താണ് റെയ്തർ ഡൈ ദെൻ വർക്ക് അണ്ടർ സച്ച് എ ബ്രൂട്ട് എന്നാണ് പറയുന്നത്. അതായത് അയാളുടെ കൂടെ ജോലി ചെയ്യുന്നതിന് പകരം അവൾ എന്താണ് മരിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. അതിനേം കാട്ടി നല്ലതെന്നാണ് മരിക്കുകയാണ് എന്നാണ് അവൾ പറയുന്നത്. ഷീ ദെൻ വെൻറ്റ് ബാക്ക് ഇൻ ടു ഹെർ റൂം ആൻഡ് പാക്ക്ഡ്, അതായത് അവൾ പിന്നീട് അവൾ റൂമിലേക്ക് പോയിട്ട് അവളുടെ എല്ലാ സാധനങ്ങളും പാക്കൊക്കെ ചെയ്തു. ആ ഒരു സമയത്ത് കൂട്ട് എന്താണ് അമ്പരന്ന് പോവുകയാണ് ചെയ്തത്. അയാൾ അവളെന്താണ് തെറ്റിദ്ധരിച്ചിരുതാണ്, പക്ഷെ എന്താണ് അവളോട് ഒരു അപ്പോളജീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സോറി പറയാൻ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്താനോ അയാൾ എന്താണ് തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം നെക്സ്റ്റ് മോർണിംഗ് ഏർലി ഷീ മൂവ്ഡ് ഇൻ ടു ദ പബ്, അതായത് പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ എന്താണ് ആ ഒരു പബ്ബിലേക്ക് തിരിച്ചു പോയി. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു.